എൻ്റെ ചക്കുളത്ത് ഭഗവതി കാത്തു. ഇന്ന് ഈ കളി പിടിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം കുടുങ്ങിയനെ. നീ ഭാഗ്യമുള്ളവനാ, നിന്റെ ടൈം, പറ്റിയ സമയം. ഇനിയും കളിക്ക്, ഞാൻ ഇറക്കാൻ പൈസ. എനിക്ക് ഉറപ്പാ, ദമയന്തിയുടെ കല്യാണം ഈ ലീവിന് ഞാൻ നടത്തും. ഈ രാജേന്ദ്രൻ പിള്ള കൊച്ചേട്ടനാ പറയുന്നേ. അതിനീ കളിയൊന്നും പോരെ പിള്ളേ, ഈ കളിക്കളവും. എന്നതാണാവു നീ പറയുന്നത്? എൻ്റെ രാജേന്ദ്രൻ പിള്ള, ഈ വൈകുന്നേരത്തെ മുച്ചിട്ട് കളി കൊണ്ടൊന്നും നിങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ ഒക്കത്തില്ല. നമ്മുടെ വർക്ക്ഷോപ്പൊന്നും സെറ്റപ്പ് ആവത്തില്ല. എനിക്കെന്റെ മറിയെ കല്യാണം കഴിച്ച് നാട്ടിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. എന്റെ രഘു, കാര്യം എന്താന്ന് വെച്ചാൽ നീ തെളിച്ചു പറ. ഈ ജീവിതം ജീവിച്ചാൽ നമ്മളിവിടെ തന്നെ നശിച്ചു പോകത്തേ ഉള്ളൂ. നമ്മൾ ആദ്യം വന്ന നാടല്ല ഇപ്പോ, ഇത് ഇനിയും മാറും. എണ്ണ പണമായി ഒഴുകുന്ന കടലായി മാറും. ആ കടലിൽ നമുക്കും ഒരു വള്ളമിറക്കണം. ഒരു തെണ്ടി പട്ടിയെ പോലെ എന്നെ വലിച്ചെറിഞ്ഞ നാട്ടിലേക്ക് ഒരു രാജാവിനെ പോലെ എനിക്ക് തിരിച്ചു പോണം. എനിക്കും നീ തത്വം പറയാതെ കാര്യം പറയട കഴുകരുടെ മോനെ. നമ്മുടെ കയ്യിലിപ്പോ കുറച്ച് പൈസയുണ്ട്, അത് പൊലിപ്പിക്കണം. അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. അല്ലാത്തവരുടെ ചൂതാട്ടം കളിച്ച് കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. അല്ല, എന്താ പിള്ളച്ച തീപ്പെട്ടി ഒറിച്ച് കളിക്കണേ? ജബ്ബാറും കൂട്ടരും വരാനിരിക്കുന്നേ ഉള്ളൂ. ആ എടാ രഘു, ഞാനിപ്പോ വരാം, നീ ഇവിടെ ഇരിക്കും. ആ എന്താ പിള്ളച്ച നിങ്ങളുടെ ദോസ്തിന്റെ ഒരു എതക്കേട്? വിക്ടർ ഭായ്, അതെ, ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ കേക്കുവോ? ബോലോ യാർ. ഇങ്ങനെ പോയാ ഞങ്ങളുടെ ജീവിതം പച്ച പിടിക്കത്തില്ല. അങ്ങനെ പറയാതെ, നിങ്ങളുടെ ദോസ്തുണ്ടല്ലോ രഘു, അവനൊരു കുതിരയാ. ആ കുതിരപ്പുറത്ത് കേറിയാ നിങ്ങൾ പായും പിന്നെ പറക്കും. വിക്ടർ ഭായ്, അവനെ കണ്ട പിന്നെയാ ഞാനൊന്ന് പച്ച പിടിച്ചേ. അവൻ ഭാഗ്യമുള്ളവനാ, ചില ബിസിനസ് ഒക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വിക്ടർ ഭായ് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആയിരിക്കുന്ന ആളിനെ നോക്ക്. ലാൽ കൃഷ്ണ, ആ കള്ള നായിന്റെ മോൻ ഗുജറാത്തി, എത്ര പൈസ ഇറക്കിയിരിക്കുന്നു നോക്ക്. പക്ഷേ ഈ വിക്ടർ നന്ദിയുള്ളവനാ, പറഞ്ഞ പൈസ പറഞ്ഞ സമയത്ത് തന്നിരിക്കും. നീ നോക്ക്, സേവിച്ചൻ, അവൻ എൻ്റെ അനിയനാ, അവനും ചില ബിസിനസ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. നീ രഘുവിനെ കൊണ്ടുവാ, നമുക്കിരിക്കാം. ഫിക്കറിനെ കറുയാർ. നിങ്ങ പറയണ മാതിരി തെരുവിൽ തുണി കച്ചവടം നടത്തിയോ, കച്ചട വർക്ക്ഷോപ്പ് നടത്തിയോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൈസ സമ്പാദിക്കാൻ കഴിയില്ല. ഒറ്റ ഷഫളിംഗ് കൊണ്ട് തന്നെ കോടികൾ മറയുന്ന നിരവധി ബിസിനസ്സുകളുണ്ട്. ഇന്നലെ കളിക്കാൻ വന്ന ഇറാനി പറഞ്ഞ മാതിരി പുറംകടലിൽ വന്ന് നിൽക്കുന്ന കപ്പലുകളിൽ നിന്നും സാധനങ്ങൾ ഇവിടെ എത്തും. അത് ചിലപ്പോൾ കള്ളാവാം, കഞ്ചാവാം, പെണ്ണാവാം, അതിൽ നമ്മൾ അറിയാതെ പലതും കാണും. അബ്ബേ സാലേ, ക്യാ ബാത് കർത്തേ, യെ തുമ്ഹാര കൊച്ചി നഹീ ഹൈ, യെ ഹമാര പൂനാ മുംബൈ നഹീ ഹൈ, യെ ദൂസരാ ജഗഹ ഹൈ, അറബി കാ ജഗഹ ഹൈ. ഇധർ ഖേൽ ഖേൽനേ കേ ലിയെ ഹമാരേ പാസ് പൈസ നഹീ ഹൈ, ഹം പൈസ നഹീ ദേഗാ. ദേഖു പിള്ളച്ച, നിങ്ങ പേടിക്കായിരി, ഈ കോച്ചടായി മാർവാടി പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. പെട്രോ ഡോളറിന്റെ ഒഴുക്ക് കണ്ട് ഈയാമ്പാറ്റകളെ പോലെ നാട്ടിൽ നിന്ന് ലക്ഷങ്ങളാണ് വന്നിറങ്ങാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ നാട്ടുകാരെ കൊണ്ട് നിറയും, നുമ്മ വിസക്കച്ചോടും ചെയ്യും, അതിന്റെ മറവിൽ മറ്റു പലതും. അതിൽ സേവിച്ചൻ പറഞ്ഞതുപോലെ പലതും കാണും. എന്റെ ചക്കോളത്ത് ഭഗവതി, കളിച്ച് കളിച്ച് തല അറിവികൾ വെട്ടിയെടുക്കുവോ? പിള്ള നിർത്ത്. നിങ്ങളെ അത്ര വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, ഞങ്ങൾക്ക് രക്ഷപ്പെട്ടേ മതിയാവും.
അതിനുവേണ്ടി ഇത്ര റിസ്ക് എടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. എന്താ പിള്ളേ, നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് എന്നതാ പേടിക്കാൻ? ഞങ്ങൾക്ക് സമ്മതമാ വിക്ടർ ഭായി, നിങ്ങൾ എന്നതാന്ന് വെച്ചാ ചെയ്യ. ലാൽ ഭായി, ഈ ലോകം കോ കാം കർനെ കെ ലിയേ മുഷ്കിൽ നഹീ ഹൈ, അബി ആപ്കാ ബാരി ഹൈ. हम पैसा देगा, लेकिन तुम लोग मलबारी लोग का खेल मेरे साथ मत खेलो, समझा? ഞങ്ങൾ വിക്ടറിന്റെ വാക്ക് കേട്ട് പൈസ ഇറക്കിയെങ്കിലും വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. നിനക്കറിയോ അജ്മൽ, അവൻ ആദ്യം ഒരു കല്യാണം കഴിച്ചതാണ്. അവൻ്റെ അമ്മാവൻ്റെ മകളെ. പരസ്പരം പൊരുത്തമില്ലാത്ത ഒരു ബന്ധമായിരുന്നു അത്. അതിനിടയിലാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോലും അറിയാതെ മറിയെ കടന്നു വന്നത്. അവന് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, മരിയയെയും കുഞ്ഞിനെയും നാട്ടിൽ കൊണ്ടുപോയി അന്നുവരെ അവൻ്റെ മനസ്സിനേറ്റ മുറിവുകളെല്ലാം ഉണക്കണമെന്ന്. ഡാ രഘു, ഒന്ന് നിൽക്കേ, ഒന്ന് നിൽക്കടാ രഘു. ഇടാ രഘു, നീ ഒന്ന് നിൽക്കേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇടാ ഒന്ന് കേക്ക്. പിള്ള താനൊന്നും പറയണ്ട, ഇനി ക്ഷമിച്ചാൽ അമ്മമാർ ഉള്ളതെല്ലാം അടിച്ചോണ്ട് പോകും. വിസ കച്ചവടത്തിന് പറഞ്ഞ് പൈസ വാങ്ങിയിട്ട് 6 മാസമായി. ഇടാ, അതിന് ഓയിൽ കമ്പനിയുടെ പ്രൊജക്ട് പാസ്സായാലല്ലേ വിസ ശരിയാകത്തുള്ളൂ. അത് അടുത്തയാഴ്ച ശരിയാകുന്നാ വിക്ടർഭായ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് നീ കേട്ടാ മതി, ഇനിയും മണ്ടംകളിക്ക് തുള്ളാൻ എന്നെ കിട്ടത്തില്ല. ഇന്ന് എന്നെ രണ്ടിലൊന്ന് അറിയണം. ഇടാ രഘു, ഇപ്രാവശ്യം കൂടി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്റെ എടുത്തയാട്ടം കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. ഒരാഴ്ച കൂടി നമുക്ക് ക്ഷമിക്കാം. നയത്തിലും തഞ്ചത്തിലും ഒക്കെ നിന്നാലേ നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റൂ. ഞാൻ തന്നെ ചോദിച്ച് ഒരു തീരുമാനത്തിലെത്താം. ഇത് ഞാൻ തന്നെ ശരിയാക്കി തരാം. വാ. നിങ്ങൾ എവിടെയെല്ലാം തിരക്കി, എന്നാ പണിയാ കാണിച്ചത്? ഇപ്പഴാ നിങ്ങളെ ഒന്ന് കണ്ടുകിട്ടിയത്. നിങ്ങൾ എന്തിനാ വെറുതെ ബേജാറാവുന്നത്? ഞാനൊന്ന് കൊച്ചി വരെ പോയി, റിക്രൂട്ട്മെന്റ് എല്ലാം കഴിഞ്ഞു. വിസ ഒന്നിന് 20,000 പറഞ്ഞ് 10-40 പേർ വരാൻ കാത്ത് നിൽക്കുവാ. വിക്ടർ ഭായ്, നിങ്ങൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇനിയെങ്കിലും ഇറക്കിയ പൈസയുടെ പകുതിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങളാകെ കുഴപ്പത്തിലാവും. എന്താ പിള്ളേ നിങ്ങളുടെ ദോസ്തിന് പെടപെടപ്പ്? നീ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ രഘു? നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. വിക്ടർ ഭായ്, ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നത്. രഘു, കാര്യങ്ങൾ അലമ്പാക്കല്ലേ. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ എടുത്തിടണ്ടെന്ന്. കൂടുതൽ തർക്കമൊന്നുമില്ല. ഈ വിക്ടറിനെ ഒരു വാക്കേ ഉള്ളൂ, അടുത്തയാഴ്ച വിസകളെല്ലാം ശരിയാവും. ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ഈ വിക്ടർ മുതലും പലിശ അടക്കം തിരിച്ചു തരും. അപ്പോ അടുത്തയാഴ്ച. നിനക്കറിയോ, അവനെ സ്നേഹിച്ച പോലെ ഞാൻ വേറൊരാളെയും സ്നേഹിച്ചിട്ടില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. അതൊന്നും ഞങ്ങളുടെ പിടിയിൽ ഒതുങ്ങുമായിരുന്നില്ല. ആ വിക്ടറും സേവിയറും സത്യത്തിൽ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. അവർ കാരണമാണ് ഞാനും രഘുവും തമ്മിൽ തെറ്റിയത്. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എന്നാ ചെയ്തെന്ന നീ പറയുന്നേ? നീ അറിഞ്ഞോ നമ്മുടെ വിക്ടറിന്റെ? ഇനി നീ ഒന്നും പറയണ്ട. എടാ, കൂട്ടുകാരായ ഒരുമിച്ച് നിൽക്കണം. നീ അവിടെ ചെന്ന് എന്നെ ഒറ്റപ്പെടുത്തി. നീ അവർക്കിടയിൽ നല്ലവനായല്ലോ. ഇനി നീയും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എടാ, നീ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സേവിച്ചിനെ നീ കൊന്നുമല്ലേ? ഞാനോ? നിങ്ങളുടെയൊക്കെ അടവ് എന്റെ അടുത്ത് വേണ്ട, കൈ വച്ചാ മതി. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എല്ലാവർക്കും നിന്നെയാ സംശയം. നിന്റെ പാസ്പോർട്ട് കയ്യിലുണ്ടല്ലോ, തൽക്കാലം കുറച്ച് ദിവസം നാട്ടിൽ പോയി നിൽക്കേ. പേടിച്ചോടാൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല.
നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ആ വിക്ടറിനെ നിനക്ക് അറിയത്തില്ല, നീ കൊല്ലുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഞാനോ? എന്താടാ നീ പറഞ്ഞത്? ഞാനിപ്പോ നാട്ടിൽ പോയ എന്റെ മറിയെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അവളും കുഞ്ഞും ഇല്ലാതെ ഞാൻ എങ്ങോട്ടുമില്ല. പോകുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. എടാ, എവിടെയോ കിടക്കുന്ന ലംഘം പെണ്ണിനും കൊച്ചിനും വേണ്ടി നീ നിന്റെ ജീവിതം കളയരുത്. നീയിപ്പോ കുറ്റവാളിയാ. അല്ലേ, നീ അവരുടെ കൂടെ കൂടി എന്നെ ചതിക്കാൻ നോക്കുക. എന്റെ തെറ്റാണ്. നിന്നെ തിരിച്ചറിയാൻ ഞാനല്പം വൈകിപ്പോയി. ഒന്നോർത്തോ, നമ്മൾ തമ്മിൽ ഒരുമിച്ച് പങ്കുവച്ചത് നമ്മുടെ ജീവിതം. ഒടുവിലിപ്പോ പോടാ. എനിക്ക് രഘുവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. നിങ്ങളുടെ രഘുവിനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. കടൽ പോലെയുള്ള ഈ നഗരത്തിൽ ഞങ്ങൾ രഘുവിനെ തേടിയിറങ്ങി. പക്ഷേ ജുവൈര ഞങ്ങളുടെ അന്വേഷണങ്ങളൊന്നും അപ്പോഴും അറിഞ്ഞിരുന്നില്ല. പിള്ളച്ചേട്ടന് അതിഷ്ടവുമായിരുന്നില്ല. ഇടയ്ക്കെപ്പോഴും എനിക്ക് ജുവൈരയോട് തോന്നിയ അനുരാഗത്തിൻ്റെ നാമ്പുകൾ പോലും അയാൾ നുള്ളിമാറ്റി. ഒടുവിൽ ഒരു ദിവസം ഷാജി. എന്തായി ഷാജി പറഞ്ഞ കാര്യം? അതെ, ഞാനൊന്ന് പറഞ്ഞില്ലേ, ഒരു തിരൂരുകാരൻ ഷുക്കൂർക്ക, അയാൾ എന്നോട് പറഞ്ഞത് ഹാർബറിൽ ബായ് എന്ന് വിളിക്കുന്ന ഒരാളുണ്ടെന്ന. ഏയ് ബായോ? എടാ, അയാളുടെ പേര് രഘുന്നാ. അയാൾക്ക് എത്ര വയസ്സ് കാണും? അതൊന്നും എനിക്കറിയില്ല. 10-15 വർഷമായിട്ട് നാട്ടിലൊന്നും പോകാതെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരന. എടാ അജ്മലേ, നമുക്കൊന്ന് പോയി തിരക്കിയാലോ. ഞാൻ ശുക്കൂർക്കായുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ആ വാ.